இரவில் வந்தது சந்திரனா, என் அழகே வந்தது உன்முகந்தா, என் நிலவோ வாழ்வதும் தேர்ந்திடுமே, உன் அழகோ தேர்ந்திராதே வெண்ணிலா, பகலில் இருப்பது சூரியனா, என் அழகே உன் மழவில் மனசில் தெய்வங்களுக்கொப்பம் கொண்டு நடக்கிற சித்திரம் என்ன கியூட்டடாய் கொச்சு. അത് പിന്നെ നമ്മുടെ ജീവിതത്തെ അത് വിട്ടൊരു കളിയില്ലെന്ന് നിനക്കറിഞ്ഞു. എനിക്ക് എല്ലാരും ഇഷ്ടമാണ്, പക്ഷെ ഞാൻ ഇതേപോലെ ആരും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇഷ്ടമാണ് ഒരുപാട്. ആദ്യ ബസ് ഓഗസ്റ്റിൽ നിന്നുമാണ് ഇറക്കിയത്. അതിനുശേഷം 2011 പ്രകാശിൽ നിന്നും സെവൻബോഡിയിൽ നിർമ്മിച്ച കിങ് ഫിഷർ എഡിഷൻ വണ്ണസ് നിരത്തിലിറക്കി. 2012 റെഡ്ബുള്ളും 2013 ഗ്രാസ് ഹോപ്പറും 2014 ടൈഗർ എഡിഷനും വണ്ണസ് നിരത്തിലിറക്കി. 2015 ടേലാൻ ഹണിബി, 2016 സെലിബ്രേഷൻ ആൻഡ് ത്രില്ലർ എന്നീ രണ്ട് ബസ്സുകളും വണ്ണസ് നിരത്തിലിറക്കി. വണ്ണസിന്റെ 10-ാമത്തെ അവതാരം അത് ദശാവതാറായിരുന്നു. അവൻ കേരളം മുഴുവൻ ഒരു പ്രകമ്പനം തന്നെ സൃഷ്ടിച്ചു. ബസ്സുകളുടെ നിയമം കർശനമാക്കിയ സമയത്തും അടിപതറാതെ പിടിച്ചു നിന്ന വണ്ണസ് രാവണും ത്രിലോകും നിരത്തിലിറക്കി. ഇടിഞ്ഞു തകർന്നൊരു സങ്കര ഭൂമിയിൽ അശ്വരഥത്തിൽ പുതിയൊരു ഗീത കൊളുത്തിയ സാരഥി പുലരും കർമ്മച്യുതികളിൽ ആയുധമേന്തി വരുന്നതു കഥയുടെ മറുപടി പറയുക ശാരികയെ. Thank you.
ഉടുത്തൊരുങ്ങി വന്ന ഒരു ചന്ത, ഉടുത്തൊരുങ്ങാതെ വന്ന വേറൊരു ചന്ത, ഇലക്ട്രിക് ലൈറ്റിനിടയിൽ ഒരു കളർ, സൺലൈറ്റിനിടയിൽ വേറൊരു കളർ. എന്ന തേച്ചാ ഭംഗി, എന്ന തേച്ചില്ലേ ഭംഗി. ഓ സാർ, പുലിയെ കണ്ടു, രത്തംപൂറിലെ പുലി. ദാ പോണു, കണ്ട. നമുക്ക് അടുത്ത വർഷത്തേക്കുള്ള കോളെത്തി കഴിഞ്ഞു.